പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിന്റെ ജല ബജറ്റ് രേഖാപ്രകാശനം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബർട്ട് ജോർജ് പ്രകാശനം ചെയ്തു. വേനൽക്കാല ജലലഭ്യത വർദ്ധിപ്പിച്ച് സംഭരണം ഉറപ്പാക്കാനാണ് തദ്ദേശ സ്ഥാപന പ്രദേശങ്ങളിൽ ജല ബജറ്റ് തയ്യാറാക്കുന്നത്. പ്രദേശത്തെ ജലലഭ്യതയും വിനിയോഗവും അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന രേഖയാണ് ജല ബജറ്റ്. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിലാണിത് പഞ്ചായത്തിൽ തയ്യാറാക്കിയത്. കൂടുതൽ പ്രദേശത്ത് കൃഷി ആരംഭിക്കാനും ഇത് ഉപകരിക്കും. ജല ഉപയോഗത്തിൽ നമ്മളിൽ പലരും എന്നും മുന്നിലാണെന്നും അഡ്വക്കേറ്റ് റോബർട്ട് ജോർജ് പറഞ്ഞു. ഓരോ പ്രദേശത്തും പുഴകൾ, തോടുകൾ, കുളങ്ങൾ, കിണറുകൾ തുടങ്ങിയ ജലസ്രോതസ്സുകളിൽ നിന്നും ലഭ്യമാകുന്ന ജലത്തിൻ്റെയും മഴയിൽ നിന്നും ലഭിക്കുന്ന ജലത്തിൻ്റെയും കണക്കാണ് ശേഖരിച്ചത്. തുടർന്ന് എത്രമാത്രം കാര്യക്ഷമമായി ഇവ സംഭരിച്ചു നിർത്താൻ കഴിയുമെന്നും പരിശോധിക്കുന്നു. ലഭ്യമായ ജലത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് ലഭ്യത കൂട്ടാനും ഉപയോഗം ക്രമപ്പെടുത്താനുമുള്ള തുടർ നടപടികളും ഉണ്ടാകും. പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ അരവിന്ദൻ, വൈസ് പ്രസിഡന്റ് ആർ മിനി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബി കവനാൽ, കെ വി തങ്കമണി, നുഫൈൽ എന്നിവർ പങ്കെടുത്തു. ജലജീവൻ മിഷന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കുറേ ഒക്കെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ആ വെള്ളം എന്ന് പറയുന്നത് നദിയിലെ വെള്ളം സ്ഥിരീകരിച്ചിട്ടാണ് നമുക്ക് തരുന്നത്. ഇവിടെ നമ്മുടെ ജലാശയങ്ങളും കിണറുകളും തോടുകളും കുളങ്ങളും ഒക്കെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ചാണ് ഇത് ജലബജറ്റ് തയ്യാറാക്കുന്നത്. നമ്മൾ നിരവധി വെള്ളം പാഴാക്കുന്നത് നമ്മുടെ ഉള്ളവർ നന്നായി പാഴാക്കും. വെള്ളമില്ലാത്തവർ അതിൻ്റെ പ്രയാസങ്ങൾ നമുക്ക് അനുഭവിക്കുന്നവർക്ക് ആ പ്രയാസങ്ങൾ അറിയാം. എങ്കിലും വെള്ളത്തിൻ്റെ നിലവിൽ ഓരോ വർഷവും താഴേക്ക് താഴേക്ക് പോകുന്നതിൻ്റെ ഭാഗമായി നമുക്ക് വലിയ പ്രയാസമാണ് കൂടുതലും മറ്റുമ്പോൾ ഉണ്ടാകുന്നത്.